പെണ്ണിനോട് വെറുപ്പ് കാണിക്കുന്നവൻ പ്രവാചകനോട് വെറുപ്പ് കാണിച്ചവനാണ്. പ്രവാചകൻ പറഞ്ഞു മൻകാനത്ത് ലഹു ഉൻഫ, ആർക്കെങ്കിലും പെൺമക്കൾ ഉണ്ടായിട്ട് ഫലം യഅദിഹ, ആ പെണ്ണിനെ അവൻ കുഴിച്ചു മൂടിയില്ല, ഫലം യുഹിൻഹ, ആ പെണ്ണിനെ അവൻ നിന്ദിച്ചില്ല, ഫലം യുസിറു വലദഹു അലൈഹ, ആ വീട്ടിലുള്ള ആൺകുട്ടിക്ക് പെണ്ണിനേക്കാൾ സ്ഥാനവും നൽകാതെയും ഇരുന്നാൽ അദ്ഖലഹുല്ലാഹു അൽജന്ന, അല്ലാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? മൂന്ന് പെണ്ണും ഒരാണും. സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടം ആരോടായിരിക്കും? ആൺകുട്ടിയോടായിരിക്കും. മൂന്ന് പെണ്ണും ഒരാണ്. കാരണം എന്താ? മൂന്ന് പെണ്ണ് ചെലവ്, ഒരാണ് വരവ്. അപ്പൊ പ്രസവിച്ച ഉടനെ ചോദിക്കും നാട്ടുകാരെ, ഡേ നമുക്കുള്ളതാണോ വല്ലവർക്കും ഉള്ളതാണോ എന്നറിഞ്ഞ എന്റെ അർത്ഥം എന്താ? പെണ്ണാണെങ്കിൽ വല്ലവർക്കും ഉള്ളതാണ്, ആണാണെങ്കിൽ നമുക്കുള്ളതാണെന്ന് അർത്ഥം. അതുകൊണ്ട് പ്രസവിച്ചോണ്ട് നമുക്കുള്ളതാണോ വല്ലവർക്കും ഉള്ളതാണോ? അപ്പൊ പറയാ അളിയാ വല്ലവർക്കും ഉള്ളതാണോ? പെണ്ണാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വെറുപ്പാ ആ പറച്ചിൽ തന്നെ, എന്ത് വിഡിത്ത വല്ലവർക്കും ഉള്ളതാ ആ പെണ്ണെന്ന് പറഞ്ഞ ഇവന്റെ അല്ല വേറെ ഒരുത്തന്റെ ആണെന്ന് പറയും. നാട്ടു നടപ്പാണ്, നാട്ടു നടപ്പാണിത്. പെണ്ണിനോട് എന്താ ഇത്ര വെറുപ്പ്? ആരെങ്കിലും മൻകാനത്തിലെ ഹോ സലാസു ബനാത്തിൻ, ആർക്കെങ്കിലും മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിട്ട് ഫഅദബഹുന്ന, നല്ല നിലയിൽ അവർക്ക് സവൽക്ക ശിക്ഷണം നൽകി വളർത്തി, ഫഹസന ഇലൈഹിന്ന, അവളോട് നല്ല സമീപനമായിരുന്നു അവൻ കാട്ടിയതെങ്കിൽ അദ്ഖലഹുല്ലാഹു അൽജന്ന, അവനെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് സയ്യിദുനാ വസനദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് പെൺകുട്ടികൾ, രണ്ട് പെൺകുട്ടികളെ കുറിച്ചും പറഞ്ഞു, ഒരു പെണ്ണിനെ കുറിച്ചും പറഞ്ഞു. സഹാബാക്കൾക്ക് രണ്ട് പെണ്ണ്, മൂന്ന് പെൺമക്കൾ ഇല്ലാത്തവരൊക്കെ സഹാബാക്കളൊക്കെ വേവലാതിപ്പെട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, രണ്ട് പെൺകുട്ടി ഉള്ളവരോ? ഓ ഞാം രണ്ടും. ഒന്നുള്ളവരോ? ഓ ഒന്നും. മൂന്നുള്ള സഹാബാക്കൾക്ക് അതാണ് ഇഷ്ടം. സഹാബാക്കളുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണം, പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി കൊണ്ടുവന്ന് പഠിപ്പിച്ച് അൽഹംദുലില്ലാ ദീനി ദുനിയവി വിദ്യ നൽകി അവർക്ക് നല്ല ഒരു ചെറുക്കന്റെ കൈക്ക് പിടിച്ച് സ്വാലിഹായ നിലയിൽ അവരെ കല്യാണം കഴിച്ചു കൊടുത്തു, നല്ല റാഹത്തായ ജീവിതമാണ് അവർ നയിക്കുന്നത് എങ്കിൽ അൽഹംദുലില്ലാ, വാപ്പാ നിങ്ങളുടെ ഉത്തരവാദിത്വം പൂർത്തിയായി.